നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ചരിത്ര ദിവസമാണ് സി പി എമ്മിനെ സംബന്ധിച്ച് ഒരു ചരിത്ര ദിനമാണ് ഇന്നാണ് അവർ ആദ്യമായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നത് ഇത്രയും നാൾ അവർ പറഞ്ഞിരുന്നതാണ് യഥാർത്ഥ ചരിത്രമെന്നും മറ്റുള്ളവരെല്ലാം ചരിത്രത്തെ വളച്ചൊടിക്കുകയാണ് എന്നുള്ള ഒരു രീതിയായിരുന്നു സി പി എമ്മിൻ്റെ പക്ഷേ അവരുടെ അവകാശവാദങ്ങളെല്ലാം പൊള്ളയാണെന്നും അതെല്ലാം തങ്ങളുടെ മിഥ്യാധാരണകളായിരുന്നുവെന്നുമൊക്കെ തുറന്ന് സമ്മതിക്കുന്ന ഒരു ദിനം കൂടിയായി 75-ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം അതായത് ഇന്നത്തെ ദിവസം മാറുകയാണ് ചരിത്രത്തിൽ ആദ്യമായാണ് സി പി എം ഈ ആഘോഷത്തിൽ ഇപ്പോൾ പങ്കുചേരുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്വാതന്ത്ര്യം ഏറെ പുതുമയുള്ളതാണ് മുൻപ് സ്വീകരിച്ച പല കർക്കശ നിലപാടുകളും വർഷങ്ങൾക്കിപ്പുറം തെറ്റാണെന്ന് തിരിച്ചറിയുന്നതായി പലതവണ തുറന്നു പറഞ്ഞ സി പി എം അതിരൂക്ഷമായ വിമർശനങ്ങൾക്കാണിപ്പോൾ വിധേയമായിക്കൊണ്ടിരിക്കുന്നത് തങ്ങൾക്ക് മാത്രമേ ചരിത്രം അറിയൂ മറ്റുള്ളവർക്കൊന്നും അതറിയില്ല അതാണ് എക്കാലത്തെയും കമ്മ്യൂണിസ്റ്റുകാരുടെ മനോഭാവം എന്നാൽ അവർക്ക് ചരിത്രം വേണ്ടത്ര അറിയില്ല എന്നതാണ് ഈയൊരു അനുഭവത്തിലൂടെ വ്യക്തമാക്കപ്പെടുന്നത് ത്രിവർണ പതാക നാം ഒറ്റക്കെട്ടായി ഉയർത്തേണ്ടതാണ് എന്ന ആശയം സി പി എമ്മിനുള്ളിൽ വന്നു ചേരാൻ ബി ജെ പി നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ വേണ്ടി വന്നു എന്നുള്ളത് കാലം കാത്തുവച്ചൊരു കാവ്യനീതി എന്നൊക്കെ വിശേഷിപ്പിക്കാം ഇന്ന് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന സർക്കാർ ഇന്ത്യയിലുടനീളം ജനപ്രീതി ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ് അത് വീണ്ടും തുടർന്നു പോകും അവർക്ക് ഭരണ തുടർച്ചയുണ്ടാകും ഈ ഒരു ഭീഷണിയൊക്കെ സി പി എമ്മിനെ വല്ലാതെ അലട്ടിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല തങ്ങൾ നാമാവശേഷമാകാൻ പോവുകയാണ് ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ ദേശീയത കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവ് തന്നെയാണ് അവരെ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് തന്നെ ആ ക്രെഡിറ്റും കേന്ദ്ര സർക്കാരിനുള്ളതാണ് ബി ജെ പിക്കുള്ളതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ദേശീയതയെ കൂട്ടിപിടിച്ച് ബി ജെ പി അധികാരം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു പേടി തന്നെയാണ് സി പി എമ്മിനെ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല സ്വാതന്ത്ര്യത്തെ ആഘോഷിക്കാതെ ദേശീയ പതാക പാർട്ടി ഓഫീസിൽ കയറ്റാതെ നിലപാട് സ്വീകരിച്ച കാലത്ത് തന്നെ 1957 മുതൽ ദേശീയ പതാകയെ വണങ്ങി ഇ എം എസ് മുതലുള്ള മന്ത്രിമാർ അതൊക്കെ മറ്റൊരർത്ഥത്തിൽ അംഗീകരിച്ചുവെങ്കിലും പരസ്യമായി ഈ നിലപാടിലേക്ക് വരാൻ അവർക്ക് 75 വർഷമെടുത്തു എന്നുള്ളതൊരു വസ്തുത തന്നെയാണ് ഇപ്പോൾ അവർ ഗാന്ധിജിയെ അനുകൂലിക്കുകയാണ് തുറന്ന് പറയുന്നില്ല എങ്കിലും പാർട്ടി ബുദ്ധിജീവികൾ എഴുതുന്ന ഗാന്ധി അനുകൂല ലേഖനങ്ങൾ പാർട്ടി പ്രസിദ്ധീകരണങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അതേസമയം 1947 ഇന്ത്യക്ക് കിട്ടിയത് യഥാർത്ഥ സ്വാതന്ത്ര്യമല്ല എന്നും ജമ്മികുടിയാൻ വ്യവസ്ഥിതിയുടെയും മുതലാളി തൊഴിലാളി ചൂഷണത്തിൻ്റെയും ദുരവസ്ഥ മാറാതെ സ്വാതന്ത്ര്യം പൂർണ്ണമാകില്ല എന്നുമായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എക്കാലത്തെയും നിലപാട് എന്നാൽ ആ നിലപാടാണ് ഇവിടെ തിരുത്തപ്പെടുന്നത് സായുധ സമരത്തിലൂടെയുള്ള വിപ്ലവമല്ലാതെ അതിന് മാർഗമില്ല എന്നായിരുന്നു പാർട്ടി ഇന്നേ വരെ വിശ്വസിച്ചിരുന്ന നിലപാട് 1957 റഷ്യൻ നേതാക്കളായ ബുൾഗാനും ക്രൂഷ്കേവും ഇന്ത്യയിൽ സന്ദർശനം നടത്തിയിരുന്നു ഇന്ത്യൻ പരമാധികാരത്തെ അംഗീകരിച്ചിട്ടാണല്ലോ അവർ അന്ന് ഇന്ത്യയിൽ എത്തിയത് പ്രധാനമന്ത്രി നെഹ്റുവിനെയൊക്കെ കെട്ടിപ്പിടിച്ചത് അന്നെങ്കിലും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ആഘോഷിച്ച് തുടങ്ങാമായിരുന്നു പക്ഷേ അന്നതുണ്ടായില്ല ചരിത്രത്തെക്കുറിച്ച് സി പി എമ്മിൻ്റെ അവകാശവാദവും യാഥാർത്ഥ്യവും രണ്ടാണ് എന്ന് ഇപ്പോൾ പറയപ്പെടാൻ കാരണവും ഇതൊക്കെ തന്നെയാണ് എന്നാൽ ഇന്ന് സ്വാതന്ത്ര്യദിനം അവർ ആഘോഷിക്കുന്നുണ്ട് എങ്കിലും ദേശീയ പതാകയെ അപമാനിച്ചു എന്നുള്ള ഒരു ആരോപണവും ഉയർന്നു വരുന്നുണ്ട് സി പി എം 75-ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചുകൊണ്ട് എ കെ ജി സെൻട്രൽ ദേശീയ പതാക ഉയർത്തിയത് സി പി എം പതാകയോടുകൂടി ചേർത്തായിരുന്നു ഫ്ലാഗ് കോഡ് ലംഘിച്ചതിന് സി പി എമ്മിനെതിരെ കേസെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ എസ് ശബരിനാഥൻ ഇതിനോടകം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു ദേശീയ പതാകയ്ക്കൊപ്പം മറ്റൊരു കൊടിയും ഉണ്ടാകരുത് എന്നുള്ളതാണ് നിയമം ഇത് ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് ഇത് സി പി എം ലംഘിച്ചുവെന്ന് ശബരിനാഥൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാൽ പ്രോട്ടോകോൾ ലംഘിച്ചില്ല എന്നാണ് സി പി എം നേതാക്കളുടെ പ്രതികരണം 1947 ആദ്യ സ്വാതന്ത്ര്യദിനത്തിൽ പതാക ഉയർത്തിയതിനു ശേഷം ഇതാദ്യമായാണ് സി പി എം ഓഫീസുകളിൽ ദേശീയ പതാക ഉയർത്തപ്പെടുന്നത് തിരുവനന്തപുരത്ത് എ കെ ജി സെൻ്ററിന് മുന്നിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ പതാക ഉയർത്തിയെങ്കിലും അതിനൊപ്പം നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് പാർട്ടിയുടെ പതാക കൂടി ഉയർത്തപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നൊരു കാര്യം എന്തായാലും വർഷങ്ങൾക്ക് ശേഷം അവരുടെ അവകാശവാദങ്ങളെല്ലാം പൊള്ളയാണെന്ന് തിരിച്ചറിഞ്ഞ് ദേശീയ പതാക ഉയർത്തുമ്പോഴും അതിലും വിവാദം ഉയരുകയാണ് എന്നുള്ളതും യാദൃച്ഛികം മാത്രമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്